നമസ്കാരം. എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന പി പി ദിവ്യയ്ക്ക് ഇന്ന് നിർണായകമായ ദിനമാണ്. എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കാതെ കയറിച്ചെന്ന് പരസ്യമായി കളക്ടറുടെയും നവീൻ ബാബുവിന്റെ മറ്റു സഹപ്രവർത്തകരുടെയും ഇടയിൽ വെച്ച് എ ഡി എമ്മിനെ മാനസികമായി തകർക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയുണ്ടായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ. താൻ ഒരു സി പി എം നേതാവാണ്, താൻ മുഖ്യമന്ത്രിയുടെയും അതുപോലെ സി പി എമ്മിന്റെ സമന്വിതരായ നേതാക്കളുടെയും അടുത്ത ആളാണ്, പാർട്ടിയിൽ തനിക്ക് വലിയ സ്വാധീനമുണ്ട്, കണ്ണൂരിൽ സാരി ഉടുത്ത പിണറായിയാണ് താൻ എന്നൊക്കെയുള്ള ദാർഢ്യത്തോടു കൂടി പെരുമാറിയ പി പി ദിവ്യ സമൂഹ മധ്യത്തിൽ ഒരു മനുഷ്യനെ എത്ര കണ്ട് അവഹേളിക്കാമോ അത്ര കണ്ട് അവഹേളിക്കുകയായിരുന്നു. ഇതാണ് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നാണ് പ്രോസിക്യൂഷനും നവീൻ ബാബുവിന്റെ അഭിഭാഷകനും കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ ചാർജ് ചെയ്തിരിക്കുന്നത്, അതായത് പി പി ദിവ്യയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു നൽകിയ കേസിൽ പോലീസ് ചാർജ് ചെയ്തിരിക്കുന്നത് ഐ പി സി 306 മാത്രമാണ്. ഐ പി സി 120B കൂടി ചേർക്കേണ്ടതായിരുന്നു എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ തന്നെ, അതായത് ഐ പി സി 306 മാത്രമാണ് ദിവ്യയുടെ പേരിൽ ചാർത്തിയിരിക്കുന്ന കുറ്റം എന്നതിനാൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്ത ഇടത്തു നിന്നും ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടില്ല. ദിവ്യയാണ് തന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്ന തരത്തിൽ നവീൻ ബാബുവിന്റെ പരാമർശം മറ്റെവിടെയുമില്ല. ദിവ്യ പരസ്യമായി അഴിമതിക്കെതിരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്ന രീതിയിൽ, ഒരു പൊതുപ്രവർത്തക എന്ന രീതിയിൽ താൻ വിമർശനം ഉന്നയിക്കുകയായിരുന്നു എന്നാണ് ദിവ്യയുടെ അഭിഭാഷകൻ പറഞ്ഞത്. അതായത് അഴിമതി കണ്ടുകഴിഞ്ഞാൽ അതിനെ എതിർക്കുവാൻ പൊതുപ്രവർത്തകർ തയ്യാറാകും. അങ്ങനെ പൊതുപ്രവർത്തകർ അഴിമതിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ആത്മഹത്യയിലേക്ക് നീങ്ങുകയാണെങ്കിൽ പിന്നെ ആർക്കും അഴിമതി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്ത സാഹചര്യം വരും. ഇത് തന്നെയാണ് ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ കരുതിക്കൂട്ടി നവീൻ ബാബുവിനെ പൊതുജനമധ്യത്തിൽ ആക്ഷേപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ദിവ്യ കയറി ചെന്നത്. കളക്ടറുമായി ഈ വിഷയം ദിവ്യ നേരത്തെ സംസാരിച്ചിരുന്നു. ആ സമയത്ത് കളക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു യാത്രയയപ്പ് ചടങ്ങിൽ ഇത്തരം കാര്യങ്ങളൊന്നും പരാമർശിക്കരുതെന്ന് ദിവ്യയോട് കളക്ടർ പറഞ്ഞിരുന്നു. എങ്കിലും അത്തരം മൊഴികളെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഏത് വിധേനയും നവീൻ ബാബുവിന്റെ മാനസികമായി തകർക്കുക, പരസ്യമായി അവഹേളിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പി പി ദിവ്യ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാതെ തന്നെ വരികയും ദിവ്യ കൂടെ കൊണ്ടുവന്ന ഒരു ക്യാമറമാനെ ഉപയോഗിച്ചുകൊണ്ട് ദിവ്യയുടെ പ്രസംഗം വീഡിയോ ആക്കുകയും ഈ വീഡിയോ പിന്നീട് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിച്ച് നവീൻ ബാബുവിനെ പരസ്യമായി അവഹേളിക്കുന്ന തരത്തിലേക്ക് പ്രചരണം നടത്തുകയുണ്ടായി. ഇത് തന്നെയാണ് ദിവ്യയുടെ പേരിൽ നവീൻ ബാബുവിന്റെ കുടുംബം ആരോപിച്ചിരിക്കുന്ന കുറ്റം. എന്നാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നവീൻ ബാബുവിന്റെ ആത്മഹത്യ അവർ കൈകാര്യം ചെയ്തത് ഒരു SHO അന്വേഷിച്ച് കൊടുത്ത റിപ്പോർട്ടിന്മേൽ മാത്രമാണ്. അതായത് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കണം എന്ന രീതിയിൽ സർക്കാർ ഇടപെട്ടില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. 120B ഇതിൽ ചേർക്കാതിരുന്നത് ദിവ്യയ്ക്ക് ഏത് വിധേനയും ജാമ്യം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. കൂടുതൽ, അതായത് ഒരു DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇക്കാര്യം അന്വേഷിപ്പിക്കാതിരുന്നത്, കൊല്ലപ്പെട്ടത് ഒരു ADM ആണ്, അത്രയും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെടുമ്പോൾ ചുരുങ്ങിയത് DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടെങ്കിലും ഈ കേസ് അന്വേഷിപ്പിക്കാതിരുന്നത് കേരള സർക്കാരിന്റെ രാഷ്ട്രീയം തന്നെയാണ്. ഈ രാഷ്ട്രീയം നോക്കി തന്നെയാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത്. ദിവ്യയെ ഏത് വിധേനയും രക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ ചില നീക്കങ്ങൾ നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മനഃപൂർവ്വം ഒരാളെ പരസ്യമായി അവഹേളിച്ച് അയാൾ ചെയ്യാത്ത കുറ്റത്തിന് അയാളെ അവഹേളിക്കുകയും തലേ ദിവസം കരുതിക്കൂട്ടി ഇയാളുടെ പേരിൽ പ്രശാന്തൻ എന്ന് പറയുന്ന ആളെ കൊണ്ട് പരാതി കൊടുപ്പിക്കുകയും ഈ പരാതി തന്നെ വ്യാജമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. കാരണം പരാതിയിൽ പ്രശാന്തന്റെ പേരും ഒപ്പുമെല്ലാം വ്യാജമാണ്, അതുകൊണ്ട് തന്നെ ഇത് വ്യാജ പരാതിയാണ് എന്നുള്ളത് കോടതി നിരീക്ഷിച്ചു കാണണം എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ദിവ്യയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ അത് തെളിയിക്കത്തക്കതായ യാതൊരു രേഖകളും ഹാജരാക്കാൻ സാധിച്ചില്ല. അധ്യാപകനായ ഒരു ഗംഗാധരൻ എന്ന് പറയുന്നയാൾ നവീൻ ബാബുവിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഗംഗാധരൻ നവീൻ ബാബു അഴിമതിക്കാരനാണ്, അഴിമതി നടത്തി എന്നുള്ള തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ കോടതി ദിവ്യയ്ക്ക് ജാമ്യം നിഷേധിക്കാനാണ് സാധ്യത എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും 120B ചേർക്കാത്തിടത്തോളം കാലം IPC പഴയ IPC 306 മാത്രം ചേർത്തിരിക്കുന്നതിനാൽ ദിവ്യയ്ക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മറ്റൊരു കൂട്ടം നിയമജ്ഞരും പറയുന്നു. ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും ദിവ്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിനം തന്നെയാണ് ഇത്. ജാമ്യം കിട്ടിയാൽ പോലീസിന്റെ മുമ്പിൽ ഹാജരാകേണ്ടതായി വരും, മൊഴി കൊടുക്കേണ്ടതായി വരും. ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറല്ല എന്ന രീതിയിൽ തന്നെയാണ് സർക്കാർ നിലകൊള്ളുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ദിവ്യക്കെതിരെ ഏത് വിധേനയും പാർട്ടി തല നടപടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഉപതെരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടി നേരിടും എന്ന് പിണറായി വിജയനും ഗോവിന്ദനും മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് പാർട്ടി തലത്തിൽ ദിവ്യക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്.
മാത്രമല്ല ജാമ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദിവ്യയുടെ കാര്യം കൂടുതൽ പരിഗണിലാവും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായിരിക്കും ദിവ്യയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ വനവാസം തന്നെയായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുക ജാമ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ ദിവ്യ ജാമ്യത്തിന് വേണ്ടി പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇന്ന് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ദിവ്യയ്ക്ക് നിർണായകമായ ദിനം തന്നെയാണ് ദിവ്യയ്ക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിർണായകമാണ് അത് കണ്ടറിയാം കാത്തിരിക്കാം